சத்யமா சத்தியம் சத்யமா சத்தியம் சத்யம் பதறருதே விசுவாசம் குரையருதே வாக்கு பரந்தவன் மாறுல பகத்தம் ஒன்றும் பெற்றலா

സന്ദേശം സന്ദേശം ദൈവത്തിൽ തന്നെ പ്രവാചക ീസിന്റെ സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് സ്വാഗതം സത്യം തുറന്നു വെച്ചിരിക്കുന്ന ഈ ബൈബിളിൽ പഴയ നിയമപുസ്തകമായ രണ്ട് ചമുവൽ പതിനൊന്നാം അധ്യായമാണ് ഇന്ന് നാം പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളിൽ നിന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരുമിച്ച് ചിന്തിക്കുന്നത് ദൈവമതനം നമ്മളെ സഹായിക്കട്ടെ നിങ്ങളും നിങ്ങളുടെ ബൈബിളെടുത്ത് രണ്ട് ചമവൽ പതിനൊന്നാം അധ്യായത്തിലേക്ക് വരണം എന്ന് പ്രാരംഭമായിട്ട് അപേക്ഷിക്കുകയാണ് സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് പഠിക്കാം ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ചരിത്രത്തിൽ ബി സി ആയിരത്തി പത്ത് മുതൽ തൊള്ളായിരത്തി എഴുപത് വരെ ഐക്യ ഇസ്രയേലിൻ്റെ ശക്തനായ രാജാവായിരുന്നു ദാവീദ് ദാവിദിൻ്റെ ജീവിതത്തിലെ വളരെ സംഭവ ബഹുലമായ ഒരു അധ്യായമാണ് രണ്ട് ചമുവൽ പതിനൊന്ന് ബൈബിളിനെ സ്നേഹിക്കാത്തവരും ഒരുപക്ഷെ ഇല്ലാത്തവർക്ക് പോലും വളരെ പരിചയമുള്ള ഒരു സംഭവമാണ് രണ്ട് ചമുവൽ പതിനൊന്ന് എന്നുള്ളത് നമുക്കറിയാം വളരെ പ്രശസ്തരായിട്ടുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ അറിയുവാൻ മനുഷ്യർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് നാം മറന്നിട്ടില്ല ഡയാന രാജകുമാരിയുടെ മരണം വളരെ വേഗത്തിൽ ഡ്രൈവർ വാഹനം ഓടിച്ചു കൊണ്ടുപോയി അപകടം സംഭവിച്ചതിൻ്റെ പിന്നിലുള്ള കാര്യം പാപ്പിരാസികളെന്ന് പറയുന്ന യെല്ലോ ജേണലിസ്റ്റുകളെന്ന് പറയുന്ന ആളുകൾ രാജകുമാരിയുടെ രഹസ്യങ്ങൾ അന്വേഷിച്ച് അവരെ പിൻചന്നപ്പോൾ അവരിൽ നിന്ന് അവരെ മറികടന്ന് രക്ഷപ്പെടുവാനുള്ള ഡ്രൈവറുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അങ്ങനെ സംഭവിച്ചത് ദാവിത രാജാവിനെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരുപക്ഷേ ഭക്തരായ ആളുകൾ ആരും ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളാണ് പതിനൊന്നാമത്തെ അധ്യായത്തിൽ കാണുന്നത് ഈ അധ്യായത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ തൻ്റെ കാഴ്ചയുടെ ഒരു ബലഹീനത കൊണ്ട് ആരംഭിച്ച തൻ്റെ പാപം അത് വീഴ്ചയിൽ അത് വളർന്ന് ദൈവത്തിന് ഹിതകരമല്ലാത്ത അനേക പാപങ്ങൾ ചെയ്ത് ഒടുവിൽ ഈ അധ്യായം അവസാനിക്കുമ്പോൾ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ദാവീദ് ചെയ്തത് ദൈവത്തിന് അനിഷ്ടമായിരുന്നു എന്നാണ് നാം വായിക്കുന്നത് നോക്കൂ ഈ അധ്യായത്തിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഭക്തരായ ആളുകൾ അത് പറയുവാൻ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ഒന്നും മറയ്ക്കുവാൻ ഇഷ്ടപ്പെടാത്ത ദൈവമാണ് ചരിത്രത്തിൽ സംഭവിച്ചത് അത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമോ അല്ലെങ്കിൽ നീതിമാൻ ആയ ലോത്ത് ആയാലോ അല്ലെങ്കിൽ ഭക്തന്മാരായിട്ടുള്ള ഏത് വ്യക്തിയെ നാം ശ്രദ്ധിച്ചാലും അവരുടെ ജീവിതത്തിലെ പരാജയങ്ങളെ തുറന്നു കാണിക്കുവാൻ ബൈബിൾ ഒരിക്കലും മടിക്കുന്നില്ല ബൈബിളിലെ ദൈവം വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ദൈവമാണ് ആ ദൈവം വളരെ ഭക്തരായ ആളുകളുടെ ജീവിതത്തിലെ പരാജയനോട് പറഞ്ഞു തന്നിട്ട് ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് മാറി നടക്കണം എന്നുള്ള പാഠമാണ് ദൈവം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പരിചയമുള്ള ഒരു അമ്മച്ചിയോട് ആ അമ്മച്ചിയുടെ മകൻ പറഞ്ഞു അമ്മച്ചി ബൈബിൾ ധാരാളം വായിക്കണം പഴയ നിയമവും വായിക്കണം അങ്ങനെ അമ്മച്ചി ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം വായിച്ചിട്ട് അത് മടക്കി വെച്ചിട്ട് അമ്മച്ചി പറഞ്ഞു ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളൊക്കെയാണോ പഴയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒന്നും വായിക്കരുത് മോനെ എന്ന് പറഞ്ഞു എന്നാൽ അമ്മച്ചി വാസ്തവത്തിൽ അത് വായിക്കേണ്ടതാണ് കാരണം അമ്മച്ചിമാരെ പോലുള്ള ആളുകളെന്ന് പറയുന്നത് എന്തെല്ലാം വൃത്തികെട്ട പാപങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പണ്ട് ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ എന്ന് അവർ പലപ്പോഴും പരിധിപ്പിക്കാറുണ്ട് എന്നാൽ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യം ചരിത്രത്തിൽ സംഭവിച്ച കാര്യം മുൽപ്പത്തി പത്തൊൻപതിൽ നാം വായിക്കുന്നത് ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റിയിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു താക്കീതാണ് അവിടെ അതിന് തുടക്കത്തിൽ നാം കാണുന്നത് പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് എല്ലാ ചേവകരെയും ആ ചേവകരുടെ പ്രധാനിയായ യോവാബിനെയും ഭൃത്യന്മാരെയും എല്ലാ ഇസ്രയേലിനെയും ഇപ്പോൾ യുദ്ധം നടക്കുന്ന ശത്രുരാജ്യമായ അമ്മോൻ രാജ്യം അവരുടെ തലസ്ഥാനം രബ്ബ പട്ടണത്തിലാണ് ഇപ്പോൾ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നത് അവിടേക്ക് താൻ തൻ്റെ സൈന്യത്തെ അയച്ച ശേഷം രാജാവ് രാജധാനിയിൽ താൻ താമസിച്ചു താൻ കൂടെ പോയില്ല എന്നാണ് നാം വായിക്കുന്നത് അപ്പോൾ ഈ അധ്യായം നാം വായിക്കുന്ന സമയത്ത് പരമ്പരാഗതമായിട്ട് നാം ഇതിൽ നിന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നാം പൊതുവെ കേൾക്കുന്നതായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ വാക്യത്തിൽ രാജാവ് പോകേണ്ട സ്ഥലത്ത് പോയില്ല നാം ആയിരിക്കേണ്ട ഇടത്ത് അല്ലാതിരുന്നാൽ അടുക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് തുടക്കത്തിൽ ലഭിക്കുക വീണ്ടും നാം രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു നാൾ സന്ധ്യ ആകാറായ സമയത്ത് ദാവീത് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു എന്ന് നാം വായിക്കുന്നു നാം മുന്നോട്ട് പോകുമ്പോൾ ആ സ്ത്രീയിൽ തനിക്ക് താല്പര്യം തോന്നി അത് ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് ദൂതനെ അയച്ചു അപ്പോഴത് മറ്റൊരാളുടെ ഭാര്യയാണ് എന്നുള്ള കാര്യം മനസ്സിലായി എങ്കിലും താൻ മുന്നോട്ട് പോകുകയാണ് എന്നുള്ള കാര്യമാണ് നാം കാണുന്നത് അപ്പോൾ നാം പിന്നെയും അതിൽ നിന്ന് മനസ്സിലാക്കുന്നതായിട്ടുള്ള കാര്യം ആയിരിക്കാൻ പാടില്ലാത്ത മറ്റൊരിടത്തേക്ക് ഇത് അവിധു ചെല്ലുന്നു താൻ പാപത്തിൽ മുന്നോട്ടു പോകുന്നു തൻ്റെ കണ്ണുകൊണ്ട് ദോഷം ചെയ്തപ്പോൾ താൻ അവിടെ നിർത്തേണ്ട പാപം അത് താൻ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയപ്പോൾ പാപത്തിൻ്റെ ബഹുത്വം ഏറ്റവും ഒടുവിൽ ആ ദൈവത്തിന് അനിഷ്ടമായത് ദാവിത് ചെയ്തു എന്നുള്ളതായ ഒരു വാക്യമാണ് ഏറ്റവും ഒടുവിൽ കാണുന്നത് അപ്പോൾ ഇത് പലപ്പോഴും കേൾക്കുമ്പോൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ ആ ചോദ്യം പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇത് ദാവിദിൻ്റെ പാപമല്ലേ ഇത് എൻ്റെ പാപമല്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ സഭയിലുള്ളവർ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനെയുള്ള പാപം ഞാൻ ചെയ്തിട്ടില്ല ഞങ്ങൾ ചെയ്യാറില്ല എന്ന ആളുകൾ പരിതപിക്കുമ്പോൾ എന്താണ് ദാവിദിൻ്റെ പാപം നമുക്കിത് എങ്ങനെ ബാധകമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിലെ ആദ്യത്തെ ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ സൃഷ്ടിയെ സംബന്ധിച്ച സകല കാര്യങ്ങളും പറഞ്ഞൊതുക്കുമ്പോൾ ഈ അധ്യായത്തിലെ ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ ഇത്ര വിശദമായി ദാവിദൻ്റെ പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട് നാം ശ്രദ്ധിച്ചു നോക്കണം ഈ പതിനൊന്നാം അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കെന്താണ് ബൈബിൾ പഠിതാക്കളായിട്ടുള്ള ആളുകളോട് പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ബൈബിൾ പഠിക്കുന്നത് സന്ദർഭം വളരെ പ്രധാനപ്പെട്ടതാണ് പുസ്തകം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരേ വാക്ക് ആവർത്തിച്ചു വരുന്ന ഈ വേദഭാഗത്ത് റിപ്പീറ്റഡ് വേർഡ്സ് ഒരേ വാക്ക് വീണ്ടും വീണ്ടും പറയുന്ന വാക്ക് ഏതാണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾ നല്ലൊരു ഹോംവർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ഒരു പ്രത്യേക വാക്ക് രണ്ട് ഷമുവൽ എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ ആ പുസ്തകം മുഴുവൻ പഠിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്ന നാൽപ്പത്തി നാല് പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു വാക്ക് ആ വാക്ക് ഈ അധ്യായത്തിൽ മാത്രം ഇരുപത്തി മൂന്ന് തവണയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഒരുപക്ഷെ മലയാളത്തിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിച്ചു എന്ന് വരികയില്ല കാരണം സമാനമായ പല വാക്കുകളും മലയാളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ മൂലഭാഷയിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഒരൊറ്റ വാക്ക് ഇരുപത്തി മൂന്ന് തവണയാണ് ഈ അധ്യായത്തിൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾക്കൊരുപക്ഷെ അത് കണ്ടുപിടിക്കാൻ സാധിച്ചു എന്ന് എനിക്കറിയില്ല വേഗത്തിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൂടും നിങ്ങൾക്ക് ശ്രദ്ധ വളരെയധികം കിട്ടും അങ്ങനെയാണ് വാഹനം നമ്മൾ വേഗത്തിൽ ഓടിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ വളരെയധികമായിരിക്കും ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു മലയാളത്തിൽ നാം ആവർത്തിച്ച് കാണുന്ന ഈ വാക്ക് അയച്ചു എന്നുള്ളതാണ് എന്നാൽ മൂലഭാഷയിൽ അയച്ചു എന്നുള്ള ഈ വാക്ക് ഒരൊറ്റ വാക്കായിട്ടിരിക്കുമ്പോൾ മലയാളത്തിലത് പല നിലയിൽ അതിനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് മൂലഭാഷയിൽ എബ്രായ ഭാഷയിൽ ഷറാഖ് എന്നുള്ളൊരു വാക്കാണ് എസ് എച്ച് എ ആർ ആർ എ കെ കെ എസ് എച്ച് എ ആർ ആർ എ കെ കെ എന്നുള്ള ഒരൊറ്റ വാക്കാണ് ഇരുപത്തിമൂന്ന് തവണ ഉപയോഗിച്ചിട്ടുള്ളത് നോക്കൂ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നാം ഇനി ചിന്തിക്കുന്നത് ദാവീദ് എന്ത് ചെയ്തു ദൈവം എന്ത് ചെയ്തു നാം എന്ത് ചെയ്യണമെന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് നാം വേഗത്തിൽ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഒന്നാമത്തെ വാക്യത്തിൽ എല്ലാ ഇസ്രയേലിനെയും ദാവീദ് അയച്ചു എന്നാണ് നാം വായിക്കുന്നത് അയയ്ക്കുക എന്നുള്ള ഷറാഖ് എന്നുള്ള വാക്കിൻ്റെ മൂലഭാഷയിലെ അർത്ഥം പ്ലേയിങ് ഗോഡ് എന്നാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ റോൾ എടുക്കുക ദൈവം പ്രവർത്തിക്കുന്നത് ചെയ്യുക ദൈവം ഭരിക്കുന്നത് പോലെ ഭരിക്കുക എന്നുള്ളതാണ് ദാവിത രാജാവാണ് അധികാരിയാണ് ഭരിക്കുവാൻ അവകാശമുള്ള വ്യക്തിയാണ് എന്നാൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകേണ്ടുന്നതായിട്ടുള്ള കാലത്ത് അദ്ദേഹം പടയെ നയിക്കേണ്ട ഒരു സമയത്ത് അദ്ദേഹം തീരുമാനിക്കുകയാണ് അദ്ദേഹം അയക്കുകയാണ് അദ്ദേഹം ബാക്കി എല്ലാവരെയും അയച്ചിട്ട് രാജാവ് രാജധാനിയിൽ നിൽക്കുവാൻ താൻ ആഗ്രഹിക്കുകയാണ് പിന്നീട് മുന്നോട്ടുള്ള വാക്യങ്ങൾ നാം നോക്കിക്കഴിഞ്ഞാൽ മൂന്നാം വാക്യത്തിൽ നാലാം വാക്യത്തിൽ അഞ്ചാം വാക്യത്തിൽ ആറാം വാക്യത്തിൽ തുടങ്ങി എട്ട് പിന്നീടുള്ള വാക്യങ്ങൾ എല്ലാം അയച്ചു അയച്ചു എന്നുള്ള വാക്ക് ആവർത്തിച്ചു വരുന്നതായിട്ട് നാം കാണുന്നു അയച്ചു പറഞ്ഞയച്ചു എന്നുള്ള നിലയിൽ പല പ്രാവശ്യം ഈ വാക്ക് കാണുന്നു ഇതേ വാക്ക് തന്നെ മൂലഭാഷയിൽ തൻ്റെ വിധി കൽപ്പിക്കുന്നു എന്നുള്ള നിലയിൽ താൻ തന്നെ തീരുമാനിക്കുന്നു എന്നുള്ള നിലയിൽ തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നു എന്നുള്ള നിലയിൽ നാം ഈ വാക്ക് ആവർത്തിച്ച് കാണുന്നുണ്ട് താൻ മൂന്നാമത്തെ വാക്യത്തിൽ നാം നോക്കുമ്പോൾ ഈ സ്ത്രീ ആരാണ് എന്ന് അറിയുവാൻ താനൊരു ദൂതനെ അയച്ചു ദാവീദിൻ്റെ വീരപുരുഷന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ മകളാണ് ഇദ്ദേഹം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് ഏലിയാമിൻ്റെ മകളാണ് തീർന്നില്ല ഊര്യാവ് എന്ന് പറയുന്ന ഹിത്യനായ ഊര്യാവ് എന്ന് പറയുന്ന വ്യക്തി വളരെ വിശ്വസ്തനായിട്ടുള്ള ദാവിദിൻ്റെ ഒരു വൃത്തിയായി ആരുത എന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം വ്യക്തമായിട്ട് താൻ കേട്ടു നാം ശ്രദ്ധിച്ചാൽ അടുത്ത അധ്യായം ഇരുപത്തിനാലാം വാക്യം വരെ ഈ പുസ്തകത്തിലൂടെ നീളം ഈ ബേബ എന്ന് പറയുന്ന സ്ത്രീയെ ഊര്യാവിൻ്റെ ഭാര്യയായ ബക്ഷേബ എന്നാണ് പരിചയപ്പെടുത്തുന്നത് അരുത് പാടില്ലാത്തത് നോ എന്ന് ദൈവം വ്യക്തമായി കൽപ്പിച്ച ഒരു കാര്യത്തിലാണ് താൻ മുന്നോട്ട് പോകുന്നത് താൻ ദുധനെ അയച്ച് അവളെ വരുത്തുന്നു ഗർഭം ധരിച്ചു അതിനുശേഷം താൻ പിന്നീട് യോവാബിന് കല്പന അയയ്ക്കുന്നു എന്താണ് യോവാബിന് അയക്കുന്ന കൽപ്പന ഈ സ്ത്രീയുടെ ഭർത്താവിനെ വരുത്തണം എന്നുള്ളതാണ് അപ്പോൾ ഈ വാക്കുകളെല്ലാം നാം വീണ്ടും വീണ്ടും പരിശോധിക്കുമ്പോൾ നാം ഒരു കാര്യം സ്വന്തം സൗകര്യം സുഖം തൻ്റെ സന്തോഷം ഈ സ്വന്തം ഇഷ്ടം ചെയ്യുമ്പോൾ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ എന്ന് പറയും എനിക്കിഷ്ടമുള്ളത് പോലെ ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു സുഖം എനിക്ക് പാടുള്ളതാണോ അല്ലയോ എന്നുള്ളത് വിഷയമല്ല അത് മനുഷ്യനെ ജന്മ സിദ്ധമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ചെറിയ കുട്ടിയെ പാല് കുടിക്കുന്ന ഒരു കുട്ടിയെ ശ്രദ്ധിച്ചാൽ ആ കുട്ടി എപ്പോഴാണ് കരയുന്നത് വിശക്കുമ്പോൾ കരയുന്നു അത് ന്യായമായിട്ടുള്ള കാര്യമാണ് കുട്ടിക്ക് പാല് വേണം പിന്നീട് അതിന് സുഖമില്ലെങ്കിൽ വയറുവേദനയോ മറ്റു അസുഖമാണെങ്കിൽ അത് കരയുന്നു തീർച്ചയായിട്ടും അത് കരയേണ്ടത് ആവശ്യമാണ് അറ്റൻഷൻ ആവശ്യമാണ് പക്ഷെ പലപ്പോഴും ഒരു കാണുന്നത് മൂത്രമൊഴിച്ച് നനഞ്ഞു കിടക്കുമ്പോൾ കുഞ്ഞിന് ഒരു 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 ആഗ്രഹിക്കുന്ന സുഖമില്ല കുഞ്ഞു കറിയുന്നു അപ്പോൾ സുഖത്തോടുള്ള ഒരു താല്പര്യമെന്ന് പറയുന്നത് അതൊരു പക്ഷെ നൈസർഗികമാണ് അതെല്ലാ മനുഷ്യരിലുമുണ്ട് ദാവീദ് അത് ആ പ്രശ്നം ഇവിടെ വളരെയധികമുള്ളവനായിട്ട് താൻ തൻ്റെ കാര്യം സാധിക്കുവാൻ ഏതു വിധേനയും അതിനെ തൻ്റെ പാപത്തെ അതിനെ മറികടക്കുവാൻ അതിനെ മൂടിക്കളയുവാൻ താൻ ശ്രമിക്കുന്നു പിന്നീടുള്ള സംഭവം നമുക്കറിയാം യുദ്ധഭൂമിയിൽ നിന്ന് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് പറയുകയാണ് നീ വിശ്രമിക്കുക നിൻ്റെ വീട്ടിൽ പോവുക എന്ന് പറയുകയാണ് വീട്ടിൽ പോവുക എന്ന് പറയുമ്പോൾ നീ നിൻ്റെ കാലുകളെ കഴുകുക നീ വീട്ടിൽ ചെന്ന് കാലുകളെ കഴുകുക എന്ന് പറയുമ്പോൾ മൂലഭാഷയിൽ അതിൻ്റെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നീ ഭാര്യയോട് ശയിക്കുക എന്നുള്ളതാണ് അത് മനസ്സിലായി അദ്ദേഹം അത് പോകാൻ വിസമ്മതിക്കുകയാണ് നാം വായിക്കുമ്പോൾ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് പതിനൊന്നാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ് യജമാനൻ്റെ ഭൃത്യന്മാരും വെളിമ്പ്രദേശത്ത് പാളയം ഇറങ്ങിക്കിടക്കുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയും ഞാൻ ഭക്ഷിക്കുവാനും കുടിക്കുവാനും എൻ്റെ ഭാര്യയോട് കൂടെ ശയിക്കുവാനും എൻ്റെ വീട്ടിൽ കടക്കുമോ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം അദ്ദേഹം വളരെ രാജഭക്തനായ അല്ലെങ്കിൽ രാജ്യത്തോട് വളരെ സ്നേഹമുള്ള ഈ വ്യക്തി അദ്ദേഹം യുദ്ധഭൂമിയിൽ അദ്ദേഹം യുദ്ധത്തിൽ രാജാവിൻ്റെ സുരക്ഷിതത്വത്തിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹം ഭാര്യയുടെ അടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോകാൻ മടിക്കുമ്പോൾ നാം വായിക്കുന്ന രാജാവിൻ്റെ സമ്മാനം അവൻ്റെ പിന്നാലെ ചെന്നു എന്നാണ് എന്താണ് ഈ എന്ന് പറയുന്നത് ഭക്ഷണപാനീയങ്ങളാണ് അത് സേവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാര്യയോടൊപ്പം ചെയ്യിക്കാൻ താല്പര്യം തോന്നുന്ന പനീയമാണ് എന്നാൽ അദ്ദേഹം പോകാതെ വന്നപ്പോൾ പിന്നെയും രാജാവ് ചെയ്യുന്നത് അവനെ ലഹരി പിടിപ്പിച്ചു എന്നാണ് നാം വായിക്കുന്നത് ലഹരി പിടിച്ച ഈ വിശ്വസ്തനായിട്ടുള്ള വൃത്യൻ എന്നിട്ടും തൻ്റെ വീട്ടിലേക്ക് പോകാതെ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ രാജാവിനോടുള്ള തൻ്റെ ഉത്തരവാദിത്തത്തോടുള്ള വലിയ ബോധ്യത്തോടു കൂടി താൻ അവിടെ നിൽക്കുമ്പോൾ നാം ഓർക്കണം ഒരു രാജ്യത്തിൻ്റെ ഇസ്രായേൽ ജനത്തിൻ്റെ മാതൃകാ പുരുഷനായ റോൾ മോഡലായി നിൽക്കേണ്ട രാജാവ് തൻ്റെ പാപത്തെ അതിനെ മറയ്ക്കുവാൻ താൻ ശ്രമിച്ച് ഇദ്ദേഹത്തെ എങ്ങനെയും വകവരുത്തണമെന്നുള്ള ചിന്തകളുമായി താൻ മുന്നോട്ട് പോകുമ്പോൾ ഭക്തനായിട്ടുള്ള ഒരു ഹിത്യൻ അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ദ ലോഡ് ഈസ് മൈ ലൈറ്റ് എന്നുള്ളതാണ് അദ്ദേഹം വിശ്വസ്തയോടുകൂടി നിൽക്കുന്നു പിന്നീട് നാം കാണുന്നത് വീണ്ടും അദ്ദേഹം ഈ ഭൃത്യനെ അയക്കുകയാണ് സ്വന്തം ഡെത്ത് വാറണ്ടും കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ വിശ്വസ്തനായിട്ടുള്ള ഭൃത്യൻ പോകുന്നത് ഏറ്റവും പട കഠിനമായിട്ടുള്ള സ്ഥലത്ത് അദ്ദേഹത്തെ നിർത്തുവാനായിട്ട് യോവാബിനോട് ആവശ്യപ്പെടുന്നു അദ്ദേഹം അങ്ങനെ മരിക്കുന്നു മരിച്ച ശേഷം ഈ കാര്യത്തിൽ വ്യസനം അങ്ങും ഇങ്ങും നാശം ചെയ്യുമെന്ന് പറഞ്ഞ് വളരെ അധികാരത്തോടുകൂടെ ഇതിൽ പ്രശ്നമില്ല എന്ന് വിധി കൽപ്പിക്കുന്ന ഒരു ദാവീദിനെയാണ് നാം കാണുന്നത് ഒടുവിൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു ദാവീദ് പല കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഇവിടെ പറയുന്നു ദാവീദ് ദ ദ തിങ് ദാറ്റ് ഡേവിഡ് ഹാഡ് ഡൺ വാസ് ഇൻ സൈറ്റ് ഓഫ് എന്താണ് ഒരു കാര്യം ആ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഷെറാഖ് എന്നുള്ളതാണ് നമ്മളിലെല്ലാവരിനുമുള്ള അപകടം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ സ്ഥാനമെടുക്കണം എനിക്കിഷ്ടമുള്ളത് ചെയ്യണം എനിക്ക് സുഖവും സന്തോഷവും തരുന്ന കാര്യം ഞാൻ ചെയ്യും എന്നുള്ളതായ തീരുമാനം ജീവിതത്തിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യമാണ് ദാവിത് അത് ചെയ്തുവെങ്കിൽ എന്താണ് ദൈവം ചെയ്യുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നു ദൈവവും അയക്കുന്നു പ്രവാചകനെ അയക്കുന്നു നാഥാൻ പ്രവാചകനെ അയക്കുന്നു അതിനുശേഷം പ്രവാചകൻ പറയുന്ന ആ വാക്യങ്ങൾ വാക്കുകൾ എത്ര ഹൃദ്യമാണ് ധനവാന് നിങ്ങൾക്കറിയുന്നതെങ്കിലും ഞാൻ വായിക്കട്ടെ ഒരു ധനവാന് ആടുമാടുകൾ അനവധി ഉണ്ടായിരുന്നു ശ്രദ്ധിക്കുക അടുത്ത വാക്യം മൂന്നാം വാക്യം ഒരു ദരിദ്രൻ ആ ദരിദ്രൻ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ ഒന്നും ഇല്ലായിരുന്നു അത് അവൻ്റെ അടുക്കലും അവൻ്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു അത് അവൻ തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അവൻ പിടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അവൻ്റെ മടിയിൽ കിടക്കുകയും ചെയ്തു അവന് ഒരു പോലെയും ആയിരുന്നു അതിനുശേഷം നാം വായിക്കുന്നു ഒരു വഴിയാത്രക്കാരൻ ആ ധനവാൻ്റെ അടുത്ത് അടുക്കൽ വന്നു ആ വഴിയാത്രക്കാരന് വേണ്ടി ഈ ദരിദ്രനായ മനുഷ്യൻ്റെ പെൺ കുഞ്ഞാടിനെ കൊന്ന് അതിനെ കശാപ്പ് ചെയ്ത് ആ പാചകം ചെയ്ത് കൊടുക്കുന്നതായിട്ടാണ് നാം വായിക്കുന്നത് ഇത് കേട്ട ദാവീദ് പ്രവാചകനോട് പറയുന്നു ഇത് ചെയ്തവൻ മരണയോഗ്യൻ പ്രവാചകൻ തിരിച്ചു പറയുന്നു ആ മനുഷ്യൻ നീ തന്നെ തീർന്നില്ല വീണ്ടും ദൈവം എന്താണ് പ്രവാചകനിലൂടെ സംസാരിക്കുന്നത് തുടർന്നുള്ള ചില വാക്യങ്ങൾ നാം കാണുന്നു യഹോവിയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് നീ ചെയ്തത് എന്തിന് വീണ്ടും പറയുന്നു ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തു അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു അതിനുശേഷം വായിക്കുന്നു നീ എന്നെ നിരസിച്ചു ഹിത്തിനായ ഊര്യാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തതുകൊണ്ട് വാൾ നിൻ്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും നീ കാണുകെ ഞാൻ നിൻ്റെ ഭാര്യമാരെ എടുത്ത് നിൻ്റെ കൂട്ടുകാരന് കൊടുക്കും അവൻ സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നിൻ്റെ ഭാര്യമാരോടുകൂടെ ശയിക്കും അതിനുശേഷം പറയുന്നു ഈ കാര്യം ഇസ്രേലൊക്കെയും കാണുക സൂര്യൻ്റെ വെട്ടത്ത് നടക്കും പതിനാറാം ഇതേ പുസ്തകം പതിനാറിൻ്റെ ഇരുപത്തിരണ്ട് നാം വായിക്കുമ്പോൾ അങ്ങനെ അവർ അബ്ശാലോമിന് വെൺമാടത്തിന്മേൽ ഒരു കൂടാരമടിച്ചു അവിടെ അബ്ശാലോം എല്ലാ ഇസ്രയേലും കാണുകയും തൻ്റെ അപ്പൻ്റെ വെപ്പാട്ടികളുടെ അടുക്കൽ ചെന്നു എത്ര ദാരുണമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ദൈവം ഇടപെടുമ്പോൾ എത്ര 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 ഗൗരവതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത് ഒരു അല്പം വൈകിയെങ്കിലും പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു ഞാൻ എഹോബയോട് പാപം ചെയ്തിരിക്കുന്നു ഞാൻ എഹോബിയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് നാഥാൻ പ്രവാചകനോട് പറയുന്നു ദാവീദ് ദൈവം ഇടപെട്ടപ്പോൾ ദാവീദ് ചെയ്ത രണ്ടാമത്തെ ഭാഗമാണ് നാം കാണുന്നത് ദാവീദ് തൻ്റെ തെറ്റ് ഏറ്റുപറയുന്നു താൻ ന്യായങ്ങൾ പറയുവാൻ ശ്രമിക്കുന്നില്ല ഞാൻ രാജാവാണ് ഞാൻ അധികാരത്തിലുള്ളവനാണ് ഞാൻ മട്ടുപ്പാവിലൂടെ സഞ്ചരിച്ചു അപ്പോൾ ഞാൻ ഈ കാഴ്ച കണ്ടു ആ സ്ത്രീയെ അവിടെ കുളിക്കാൻ ഞാനല്ല നിർത്തിയത് ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എൻ്റെ കണ്ണാണ് കുഴപ്പം എന്ന് അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം ആ തെറ്റിനെ സമ്മതിക്കുകയാണ് ചെയ്തത് നോക്കൂ അത് തനേറ്റ് പറഞ്ഞപ്പോൾ നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു നീ മരിക്കുകയില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത് എന്നാൽ ദൈവം ഇടപെട്ടു തനിക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകും എന്ന് പ്രവാചകൻ പറയുന്നു ഏഴാം ദിവസം കുഞ്ഞ് മരിച്ചുപോയി എന്നും നാം വായിക്കുന്നു മാനസാന്തരം എന്ന് പറയുന്നത് പാപത്തെ ഒരു മനുഷ്യനെങ്ങനെ കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ ആ നിലയിൽ കാണുവാൻ തനിക്ക് സാധിച്ചു എന്നുള്ളതാണ് തൻ്റെ പാപം ദാവീദ് ദൈവാലയത്തിൽ ചെന്ന ദൈവത്തെ നമസ്കരിച്ചു എന്നാണ് ഇരുപതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് പിന്നീട് ഇരുപത്തിയൊൻപതാം വാക്യം അത് വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണ് താൻ ആദ്യം യുദ്ധഭൂമിയിലേക്ക് ബാക്കി എല്ലാവരെയും അയച്ച് രാജധാനിയിൽ താൻ നിൽ നിൽക്കുന്ന ദാവീദ് ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ എത്തുമ്പോഴേക്കും പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയൊൻപത് ദാവീദ് ജനത്തെയൊക്കെയും ഒന്നിച്ചു കൂട്ടി രബ്ബയിലേക്ക് ചെന്ന് പടവെട്ടി അതിനെ പിടിച്ചു എന്നാണ് നാം വായിക്കുന്നത് ദാവീദ് എങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിത്തീരുന്നു എന്ന് ചോദിച്ചാൽ ദൈവം പാപത്തെ കാണുന്നത് പോലെ തൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാനസാന്തരമുള്ളവനായി എന്നുള്ളതാണ് അത് എത്ര വലിയ അത്ഭുതമാണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് ദൈവം പാപത്തെ കണ്ടതുപോലെ കണ്ടപ്പോൾ തൻ്റെ ജീവിതത്തിൽ ദൈവം അവനെ സ്വീകരിച്ചുവെന്ന് മാത്രമല്ല ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ശക്തനായിട്ടുള്ള രാജാവായി തീരുവാൻ മാത്രമല്ല മഷിഹയുടെ വംശാവലിയിൽ ദാവിദൻ്റെ പുത്രനെന്ന് വിശേഷിപ്പിക്കപ്പെടുവാൻ തക്കവിധം അത്ര ഉന്നതമായിട്ടുള്ള സ്ഥാനം ദാവിദിനു ലഭിക്കുവാനിടയായി പ്രിയപ്പെട്ടവരെ എന്താണ് നാം ഇതിൽ നിന്ന് പഠിക്കേണ്ടത് ദാവിദൻ്റെ പാപം എനിക്കില്ല ആളുടെ പാപം എനിക്കില്ല ഞാൻ അത്രത്തോളം വലിയ പാപം ചെയ്തിട്ടില്ല എന്ന് നാം പറയുമ്പോൾ ഓരോ പാപത്തിലും ഷെറാഖ് എന്ന ഒരു പ്രശ്നമുണ്ട് എൻ്റെ ഇഷ്ടം ദൈവം അല്ലെങ്കിൽ അധികാരത്തിലുള്ള ആൾ തെറ്റ് ശരി എന്നുള്ളത് അവഗണിച്ചുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് നിങ്ങളെടുക്കുന്ന എടുക്കുന്ന തീരുമാനം അതാണ് ദാവീദൻ്റെ പാപത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം ഇത് എന്നിലുണ്ട് നമ്മൾ എല്ലാവരിലുമുണ്ട് എന്നാൽ അത് നാം സമ്മതിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ക്ഷമിക്കണമേ എൻ്റെ പാപം മോചിക്കണമേ എന്ന് നാം അപേക്ഷിക്കുമ്പോൾ ദൈവം അത് സ്വീകരിക്കുന്നു നമ്മളെ സ്വീകരിക്കുന്നു നമ്മുടെ പാപത്തെ ക്ഷമിക്കുന്നു സുവിശേഷമെന്ന് പറഞ്ഞാൽ അതാണ് പ്രിയപ്പെട്ടവർ എത്ര കഠിനമായിട്ടുള്ള കടും ചുവപ്പായിട്ടുള്ള നമ്മുടെ പാപങ്ങളും യേശുവിൻ്റെ സന്നിധിയിൽ വന്ന് നാം ഏറ്റു പറയുമ്പോൾ കർത്താവ് ദൈവം നമ്മെ സ്വീകരിക്കുന്നു നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു അവിടുത്തെ മക്കളാക്കി നമ്മളെ തീർക്കുന്നു നാം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവിദിനെ പോലെയുള്ള മനുഷ്യരായി തീരുവാൻ ഉള്ള വലിയ സാധ്യത നമ്മളിൽ എല്ലാവരിലുമുണ്ട് നിങ്ങളെ തെറ്റുകളെ പാപത്തെ തിരിച്ചറിയുക ദൈവവുമായിട്ട് ബന്ധമില്ലാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന നമ്മുടെ പ്രകൃതം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള മത്സരമാണ് എന്ന് സമ്മതിച്ച താഴ്മയോടുകൂടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ നിങ്ങളെ സകല പാപങ്ങൾക്കും മോചനമുണ്ട് എന്നുള്ള സത്യം അംഗീകരിച്ച് യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ദാവിദിനെ പോലെ ദൈവം അംഗീകരിക്കുന്ന ദൈവഹൃദയപ്രകാരമുള്ള ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരെ തിരുവാനുള്ള വലിയ സാധ്യത നമുക്കുണ്ട് ദൈവം അതിന് നമ്മ ഏവരെയും സഹായിക്കട്ടെ അവിടുത്തെ നാമം മഹത്വപ്പെടു മാറാക്കട്ടെ ദൈവം അനുഗ്രഹങ്ങൾ വിശ്വാസം ചെയ്ത വാക്കു പറഞ്ഞവൻ മാറില്ല വകത്തമൊന്നും തെറ്റില്ല വിളിച്ചവർ ഒരിക്കലും കൈവിടില്ല വിളിച്ചവരൊരിക്കലും കൈവിടില്ല വിശ്വാസം കുറയരു പറഞ്ഞവൻ വളരെ മനോഹരമായ ഒരു സന്ദേശം നാം കേൾക്കുകയായിരുന്നു ഇസ്രയേലിൻ്റെ രാജാവായ ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നുമാണ് നാം കേട്ടത് വളരെ ലോകപ്രശസ്തനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഇരുണ്ട ഏടുകളെക്കുറിച്ചാണ് നാം കേട്ടത് സ്വന്തം ഭർത്താവിനെ വകവരുത്തിക്കൊണ്ട് മറ്റൊരുത്തിയുടെ ഭർത്താവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന സ്ത്രീ അതുപോലെ തന്നെ സ്വന്തം ഭാര്യയെ കൊന്നുകൊണ്ട് മറ്റൊരുത്തൻ്റെ ഭാര്യയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ അങ്ങനെ പാപത്തിൻ്റെ വളരെ വികലമായ ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ പറയും എന്തുകൊണ്ട് മനുഷ്യരിങ്ങനെയാകുന്നു തന്നെയല്ല നമ്മളെപ്പോലുള്ള മനുഷ്യർ അങ്ങനെയുള്ള മനുഷ്യരല്ല എന്നും അതിലൊരു ധ്വനി എന്നാൽ ഏത് മനുഷ്യനും ഏതു പാപത്തിലേക്കും വീഴുവാനുള്ള വലിയൊരു സാധ്യത എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നാം ഇന്ന് കേട്ടതും അതുതന്നെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ടോ അതിപരിശുദ്ധനായ നീതിമാനായ സകലത്തെയും അറിയുന്നവനായ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുമോ നമ്മുടെ അല്പമായുള്ള പണവും നമ്മുടെ അല്പമായിട്ടുള്ള നന്മപ്രവൃത്തികളും ഇത്ര വലിയവനായ ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പര്യാപ്തമാണോ നാം കേട്ടത് അതിന് സാധ്യമല്ല കർത്താവ യേശുക്രിസ്തുവിലൂടെ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് മനുഷ്യർക്ക് സാധിക്കുകയുള്ളൂ ഇന്ന് ഞങ്ങളെ ശ്രദ്ധിച്ച ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ഈ മഹനീയമായ രക്ഷ ആസ്വദിക്കുവാൻ അനുഭവിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പാപങ്ങളുടെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കുവാനായിട്ട് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന കർത്താവായ യേശുവെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് തന്ന നല്ല സമയത്തിനായി നന്ദിയുടെ സ്തോത്രം ഇസ്രയേലിൻ്റെ വലിയ രാജാവായ ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പാപത്തിലൂടെ ഞങ്ങളൊക്കെയും ആരാണെന്ന് ഞങ്ങളെ മനസ്സിലാക്കി തന്നതിനായിട്ട് നന്ദിയുടെ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിലും വലിയ പാപത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ദൈവത്തിൻ്റെ സന്നിധി ഒളിക്കുവാൻ കഴിയാത്ത പാപ പ്രശ്നമുള്ള മനുഷ്യരാണ് ഞങ്ങളെന്നും ഞങ്ങൾക്ക് കർത്താവ യേശുക്രിസ്തുവിലൂടെ അവിടുന്ന് രക്ഷദാനമായി നൽകിയെന്നും മനസ്സിലാക്കുവാൻ ചിന്തിക്കുവാൻ അത് വിശ്വസിക്കുവാൻ അവിടെ തന്ന കൃപയ്ക്കായി നന്ദിയുടെ സ്തോത്രം കർത്താവേ അവിടുത്തെ വചനം ശ്രദ്ധിച്ച അവിടുത്തെ മക്കളെ അവിടുന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപക്ഷെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിരുന്നു കൊണ്ട് അവിടുത്തെ വചനം ശ്രമിച്ച പ്രിയ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം ഈ സന്ദേശം അവരുടെ ആത്മാവിനെ രക്ഷയ്ക്ക് കാരണമാക്കി അവിടെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് ഏവരെയും അനുഗ്രഹിക്കുന്നവനായതുകൊണ്ട് നന്ദി സ്തോത്രം ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതികളും സ്തോത്രവും ഒക്കെയും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു ക്രൂ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളെ ബന്ധപ്പെടുവാനുള്ള വിലാസം അഗാപെ ഗോസ്തുൽ മിനിസ്ട്രി എൺപത്തിയേഴ് മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഫോൺ നമ്പർ എട്ട് ഒന്ന് മൂന്ന് ആറ് ഒൻപത് മൂന്ന് ആറ് ആറ് നാല് എട്ട് ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലൂടെ ചോദിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകാം ഈ എപ്പിസോഡുകൾ വീണ്ടും കാണുവാനായി സത്യം സത്യമായി എന്ന ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും സർവശക്തനായ ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ സത്യം സത്യമാ సత్యమా <sussurra> సత్యం <sussurra> <sussurra>